നമുക്ക് ഇന്ന് നല്ലൊരു കാപ്പൂച്ചിനെ ഉണ്ടാക്കാൻ പോകാം. ആദ്യമായിട്ട് പാലും വെള്ളവും കൂടി ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ പോവാണ്. ഇന്നത്തെ പഞ്ചസാരയോ പുളിയോ ഒന്നും ഇടുന്നില്ല. നമ്മൾ കാപ്പൂച്ചിനേക്ക് വേറെ കോഫി പൗഡറും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പാലും പാലിനധികം വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തെടുത്താണ് പാലും വെള്ളവും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിക്കാനായിട്ട് ഗ്യാസിലേക്ക് വെക്കാം. അപ്പം ഞാൻ ഒരു ഗ്ലാസ് കാപ്പൂച്ചിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ആദ്യം നമുക്ക് പഞ്ചസാര ഇടാം. ഇത് ഇപ്പോൾ ബ്രൗൺ ഷുഗറാണ്, ഏത് പഞ്ചസാരയാണെങ്കിലും മതി. ഞാൻ എനിക്ക് മധുരം കുറച്ചും മതി. അതുകൊണ്ട് ഞാനൊരു ഒന്നേകാൽ ചെറിയ സ്പൂൺ, ഈ ഒരു സ്പൂണിന് ഒന്നേകാൽ സ്പൂണ് പഞ്ചസാരയും ഇടുന്നുള്ളൂ. പിന്നെ ഉള്ളത് കോഫി പൗഡറാണ്. ഏത് കോഫി പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ്. ഇത് ഞാൻ അത്യാവശ്യം ഒരു സ്പൂണ് വലുപ്പത്തിൽ, ഇപ്പം ഏകദേശം രണ്ട് സ്പൂണ്, രണ്ട് ടീസ്പൂൺ വരുന്നുണ്ട്. അപ്പം ശകലം കൂടി ഇടാം. ഇതിപ്പം ഒറിജിനൽ മേലിട്ടയുടെ ഒറിജിനൽ കോഫി പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. ബ്രൂ ആണെങ്കിലും ബ്രൂ ഉപയോഗിക്കാം, നെസ്കഫേ ഉപയോഗിക്കാം, ഏത് കോഫി പൗഡർ ആണെങ്കിലും പ്രോബ്ലം ഇല്ല. ഇനി ഇതിനകത്തേക്ക് ഒരു ശകലം വെള്ളം, ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നതിനകത്തേക്ക്. ഇത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു എത്ര നമ്മൾ നന്നായിട്ട് പതപ്പിച്ചെടുക്കുന്നു അത്രയും നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മുടെ കോഫി. അപ്പം ഇത് ഏകദേശം ഒരു അഞ്ച് ആറ് മിനിറ്റ് നന്നായിട്ട് നമ്മൾ ഇങ്ങനെ നന്നായിട്ട് പതപ്പിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കോഫിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്കിത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് ഇപ്പം നല്ല ബ്ലാക്ക് കളറിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. നമ്മുടെ പഞ്ചസാരയും ഒരു ഒന്നേകാൽ സ്പൂണ്, ഒന്നേകാൽ ടീസ്പൂൺ പഞ്ചസാരയും ഒരു സ്പൂണ് കോഫി പൗഡറുമാണ് എടുത്തേക്കുന്നത്. ഞാൻ മേലിറ്റാടെ ഒറിജിനൽ കോഫി ബ്രൂ ആണെങ്കിൽ ബ്രൂ ഉപയോഗിക്കാം, നെസ്കഫേ ഉപയോഗിക്കാം. എന്റെ കരിപ്പുള്ള മേലിറ്റ ഉണ്ട്, അതിൻ്റെതാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു സ്പൂണ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പം ഇതാണ് സ്റ്റേജ്. ഇതിനകത്തേക്ക് ഒരു മൂന്നാല് ഡ്രോപ്സ് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നന്നായിട്ട് വെക്കാം. അപ്പം ഇപ്പം ഇത് ബ്ലാക്ക് കളറാണ്, നന്നായിട്ട് പറഞ്ഞു വരുമ്പോഴത്തേക്ക് നല്ല ക്രീം കളറിലേക്ക് എത്തും. അപ്പം ഇത് ഇങ്ങനെ വെള്ളമായിട്ട് നല്ല തിക്കായിട്ട് വരും. അപ്പം നമുക്ക് ഇത് കാണാൻ പറ്റും. ഇപ്പം ഇതിന്റെ ബ്ലാക്ക് കളർ മാറിയിട്ട് ചെറുതായിട്ട് ബ്രൗൺ ഷെയ്ഡിലേക്ക് നമ്മുടെ കോഫി പൗഡറും പഞ്ചസാരയും കൂടെ ഉള്ള ഇത് മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇപ്പം ഒരു നമുക്ക് തിക്കായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാനൊരു ഒന്നര മിനിറ്റായിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയേക്കുന്നത്. നല്ല ഫോഴ്സിൽ ഇതിങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇതാ ഇളക്കി കഴിഞ്ഞ് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്ക് നല്ല തിക്കായിട്ട് നല്ല കപ്പൂച്ചിനോടെ ഇതേ സെയിം ടേസ്റ്റിലേക്ക് ഇതെത്തും. അപ്പോൾ ഇത് കുറച്ച് നേരം കൂടെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. അതോടൊപ്പം നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ പാല് തീയല് തിളച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേജാണ്. പാല് തിളയ്ക്കാനായിട്ട് വെച്ചേക്കാണ്. ഓക്കെ, നമ്മൾ പാല് തിളയ്ക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നന്നായിട്ട് നമ്മുടെ കോഫിയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കാപ്പൂച്ചിനോടെ ആ ഒരു തിക്നെസ്സിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ ഇളക്കാൻ വന്നിട്ട് നാല് മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഇത് കാണാൻ പറ്റും, ഇപ്പൊ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്, നല്ല കളറിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഞാനൊരു കുറച്ച് സമയം കൂടി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നമ്മുടെ കാപ്പൂച്ചിനോ ഇപ്പൊ നന്നായിട്ട് ഞാൻ പഞ്ചസാരയും ബ്രൂ കോഫിയും നന്നായിട്ട് ഇപ്പൊ ഇത് അടിച്ച് നല്ല കൊഴുപ്പിൽ നല്ല കൊഴുപ്പിൽ ഇപ്പൊ വന്നിട്ടുണ്ട്. ഞാനിതിനകത്തേക്ക് പാല് തിളച്ച് പാല് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് നന്നായിട്ട് പതച്ചെടുക്കാം. അപ്പൊ ഇത് ആറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഈ നമ്മൾ എടുത്ത് ശരി റെഡിയാക്കി വെച്ചേക്കുന്ന ഈ മിക്സിനകത്തേക്ക് കാപ്പൂച്ചിനകത്തേക്ക് നന്നായിട്ട് പതപ്പിച്ച് ഒഴിച്ചാൽ മതി. പ്രത്യേകിച്ച് നമ്മൾ ആദിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതേ രീതിയിൽ ഇപ്പൊ ഇത് ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ബ്ലാക്കിൽ എടുത്തേക്കുന്ന നമ്മൾ മിക്സ് പഞ്ചസാരയും ബ്രൂ കോഫിയും എടുത്ത സമയത്ത് നല്ല ബ്ലാക്ക് ആയിരുന്നു. ഇപ്പൊ നല്ല ക്രീമിഷ് കളറിലേക്ക് ഇത് വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടാണ് ഇപ്പൊ ഇത് ഇവിടെ ഇരിക്കുന്നത്. ഇതുണ്ടല്ലേ, നല്ല തിക്കായിട്ട് നല്ല ഇതിൽ വന്നിട്ടുണ്ട്. ഞാനൊരു ഇപ്പൊ ഒരു ശകലം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിനകത്ത് ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇതാക്കിയതാണ്. ഇച്ചിരി തിക്ക് നല്ല കട്ടിയിൽ തിക്കായിട്ട് വന്നോണ്ട് എനിക്ക് അത്രയും കട്ടി ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനൊരു ഇച്ചിരിയും കൂടെ രണ്ട് തുള്ളി വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചിരുന്നു. അപ്പൊ ഒരു ചെറുതായിട്ടൊരു ലൂസായിട്ട് ഇപ്പൊ ഇത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നമ്മുടെ പാൽ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം. ഞാൻ പാലൊന്നും എടുത്തോട്ടെ. നമ്മൾ ഇതിനകത്തേക്ക് പാല് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ക്യാമറയുടെ ഒരു ഇത് കൊണ്ടാണ് ഇപ്പൊ ഇതൊരു കളർ ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് തോന്നിക്കുന്നത്. ശരിക്കും ഒറിജിനൽ നല്ല ക്രീമിഷ് കളറിലാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് പാല് നന്നായിട്ട് ഇതിനകത്തേക്ക് നല്ല പൊക്കി ഒഴിച്ച് നല്ല ഇതായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
मिल का जस्ट डेकन इन वे जस्ट डेकानी वे नाम मिक्स शकल ओके कापूचिनो इवे रेडी आय चूड कापूचिनो ना टेस्ट मधुरम वे कूटी कड़प वे कूटी एक्ट कड़प इधर ईर स्टेज अत्यावश्य न्लसा वैलिय ग्लस ग्लस मीन वैलिय ग्लस मुख ग्लसा अत्यावश्यम ना ब्रेक्फास्ट ब्रेक्फास्ट अवनिंग आने अत्यावश्यम वरुरी इंटे बिस्कटो इष्टा कूटी नमफी कह ना टेस्टी ट्राई नोक ना टेस्ट कापूचिनो ना कड़ी मेड़े और आर्टिफिशल ना ऐटो टेस्टी आपूचिन इन मोड़े शकल मूल चु ब्रूवि चंस्टंट चोलसोट अब मंडल गार्णिश अदल बूस्टो अदानों अदरी तरी मेल अदर डेकन कष्टो या जस्ट मेन सें कापूचनो आश्रम जस्ट मेल स्प्रेड स्टेज नमी कॉफी कुछ थैंक यू फॉर वाचिंग ऑल ऑफ यू।